നമസ്കാരം ഇൻഷൻ റെസ്പോൺസിലേക്ക് സ്വാഗതം കർണാടകയിൽ അപ്രതീക്ഷിതമായി ബി ജെ പി അധികാരത്തിലെത്തുകയാണ് അപ്രതീക്ഷിതം എന്ന് പറയുന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വിജയം പ്രവചിക്കാൻ റിപ്പബ്ലിക് ടി വിക്ക് പോലും സാധിച്ചിരുന്നില്ല എന്നതുകൊണ്ടാണ് റിപ്പബ്ലിക് ടി വി അടക്കമുള്ള ടെലിവിഷൻ ചാനലുകൾ നൽകിയ എക്സിറ്റ് പോളുകളും സർവേകളുമൊക്കെ തൂക്കു മന്ത്രിസഭയാണ് സൂചിപ്പിച്ചിരുന്നത് അതിനപ്പുറം കോൺഗ്രസ്സിന് മുൻതൂക്കം കിട്ടും എന്ന് പറഞ്ഞ നിരവധി എക്സിറ്റ് പോളുകളും ഒപ്പീനിയൻ പോളുകളും ഉണ്ടായിരുന്നു ഇത് തന്നെയായിരുന്നു ത്രിപുര തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സംഭവിച്ചതും ഹിമാചൽ പ്രദേശ് ഒഴികെ കഴിഞ്ഞ നാല് വർഷക്കാലം ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പിയുടെ പരാജയം പ്രവചിക്കപ്പെട്ടിരുന്നു എന്നാൽ ബി ജെ പി തുടർച്ചയായി ഭരണം പിടിക്കുകയും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അധികാരം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പിന്തുടർച്ചാവകാശികളായി അധികാരം കൈയാളിയിരുന്ന കോൺഗ്രസ് ഇന്ന് കേവലം മൂന്ന് ചെറിയ സംസ്ഥാനങ്ങളിൽ ഒതുങ്ങുകയാണ് ഒന്ന് പഞ്ചാബ് രണ്ട് മിസോറാം മൂന്ന് പുതുച്ചേരി ഇതിൽ പുതുച്ചേരി ഒരു സംസ്ഥാനമേ അല്ല മിസോറാമിനെ വേണമെങ്കിൽ ഒരു സംസ്ഥാനം എന്ന് കരുതാം പഞ്ചാബിൽ ആകെ നൂറ്റി പതിനേഴ് നിയമസഭാ സീറ്റുകളാണുള്ളത് ഇങ്ങനെയൊരു അധപ്പതനത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചത് എന്താണ് എന്തുകൊണ്ടാണ് സാഹചര്യങ്ങൾ എല്ലാം എതിരായിട്ടും ബി ജെ പി തുടർച്ചയായി അധികാരത്തിൽ വരുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ചിന്തിക്കേണ്ട വസ്തുതയാണിത് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല ഒന്ന് അന്തമായ ബി മോദി സംഘപരിവാർ വിരോധം രണ്ട് മോദിയും അമിത്ഷായും ചേർന്നുള്ള വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ ഇത് രണ്ടും തന്നെയാണ് ബി ജെ പിയുടെ കാവിക്കൊടി രാജ്യമെമ്പാടും പായുന്നതിൻ്റെ പ്രധാന കാരണം ഒന്ന് അന്തമായ മോദി വിരോധത്തെ എടുത്തു നോക്കുക അല്ലെങ്കിൽ ബി ജെ പി വിരോധത്തെ എടുത്തു നോക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് ഇന്ന് എല്ലാ മുക്കിലും മൂലയിലും ആ പാർട്ടി വളർന്നിരിക്കുന്നു ബി ജെ പിയോ സഖ്യകക്ഷികളോ ചേർന്നാണ് ഇരുപത് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് എന്നാൽ ബി ജെ പിക്ക് മുൻതൂക്കം ഉള്ളിടത്തും ഇല്ലാത്തിടത്തും ബി ജെ പിയേയും ബി ജെ പി നേതാക്കളെയും തൊട്ടുകൂടാത്ത രാഷ്ട്രീയ പാർട്ടിയായാണ് പലരും കരുതുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ദേശീയത അവരുടെ അസഹിഷ്ണുതയിൽ അധിഷ്ഠിതമായ ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയം മതം കലർത്തിയുള്ള രാഷ്ട്രീയം ചോദ്യം ചെയ്യേണ്ടതും അപലപിക്കപ്പെടേണ്ടതുമാണ് എന്നത് വസ്തുതയാണെങ്കിൽ തന്നെ ജനാധിപത്യത്തിൽ ഊന്നിയുള്ള അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ അംഗീകരിക്കാനും ആദരിക്കാനും എല്ലാവർക്കും ബാധ്യതയുണ്ട് സി പി എമ്മിൻ്റെ രാഷ്ട്രീയം അല്ലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അംഗീകരിക്കുമ്പോൾ തന്നെ ബി ജെ പിയുടെ രാഷ്ട്രീയം എതിർക്കപ്പെടുകയും അതിനെ വെറുക്കുകയും ചെയ്യുന്നത് തെറ്റാണ് എതിർക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ആശയപരമായിരിക്കണം എതിർപ്പ് എന്നാൽ സംഘപരിവാർ രാഷ്ട്രീയം ആലോചിക്കാൻ പോലും പാടില്ലാത്ത ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന തരത്തിലുള്ള ഫാസിസ്റ്റ് സമീപനമാണ് ബി ജെ പിയുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം അനാവശ്യമായി വെറുക്കപ്പെടുന്നവരെ നിഷ്പക്ഷരായ ആളുകൾ ഇഷ്ടപ്പെടും മോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആക്കിയതുപോലും മോദി ഗർഭിണിയെ ശൂലം കൊണ്ട് കുത്തി വയറ്റിലെ കുഞ്ഞിനെ എടുത്ത് കൊന്നുകളഞ്ഞ ഒരാളാണ് എന്ന തരത്തിലുള്ള പ്രചാരണമായിരുന്നു ഗുജറാത്ത് കലാപത്തിൽ മോദിയുടെ മൗനവും ഒരുപക്ഷെ പങ്കാളിത്തവും ഒക്കെ അപലപിക്കപ്പെടേണ്ടത് ആണെങ്കിൽ കൂടി മോദി ഇന്ത്യയുടെ ജനാധിപത്യം അനുശാസിക്കുന്ന രാഷ്ട്രീയ പ്രമാണങ്ങളിൽ വിശ്വസിച്ച് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതാണ് എന്ന് അംഗീകരിക്കാതെ അന്ധമായ മോദി വിരോധം പ്രചരിപ്പിക്കുന്നു എന്നത് തന്നെയാണ് മോദിയുടെ വിജയത്തിൻ്റെ അടിത്തറ പിണറായി വിജയൻ കേരളത്തിലെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളെയൊക്കെ തകർത്ത് ഒരു മുഖ്യമന്ത്രിയായി മാറിയതും ഈ അന്തമായ വിരോധം മൂലമായിരുന്നു ഇത്തരം വിരോധങ്ങളെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ എതിർക്കുന്നു എന്നതാണ് സത്യം രണ്ടാമത്തേത് കോൺഗ്രസ് ഇന്നും പരീക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ലാത്ത തന്ത്രമാണ് ബി ജെ പിയുടെ അധ്യക്ഷനായി അമിത്ഷായും ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായ മോദിയും ചേർന്നുള്ള സഖ്യം വലിയ തോതിലുള്ള രാഷ്ട്രീയ സമവാക്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ കൃത്യമായ പദ്ധതിയിട്ട് കൃത്യമായി അടിത്തറയെ പ്രവർത്തിച്ച് അവർ വോട്ടുകൾ ശേഖരിക്കുകയാണ് ആലോചിച്ച് നോക്കുക കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ഫലം മാത്രം വിലയിരുത്തുക കോൺഗ്രസിന് ലഭിച്ചതിനേക്കാൾ കുറഞ്ഞ വോട്ട് നേടിയാണ് ബി ജെ പി ഭൂരിപക്ഷം നേടിയിരിക്കുന്നത് ഈ വോട്ടിംഗ് ശതമാനത്തിലെ നേരിയ വ്യത്യാസം കൊണ്ട് അധികാരത്തിലെത്തുന്നത് എല്ലായിടത്തും പതിവാണ് കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള അല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം മൂന്നും നാലും ശതമാനം മാത്രമാണ് ഓരോ തവണയും എന്നാൽ കോൺഗ്രസിനേക്കാൾ കുറഞ്ഞ വോട്ടുകൾ നേടിയിട്ടും ബി ജെ പി കേവല ഭൂരിപക്ഷം നേടി എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് തോറ്റിടത്തെല്ലാം കോൺഗ്രസ് രണ്ടാമതാണ് തോറ്റിടത്തെല്ലാം ബി ജെ പിയും ജനതാദളും മൂന്നാമതുമാണ് ഇത് വളരെ തന്ത്രപൂർവ്വമായ രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ ഫലമാണ് ഇതാണ് അമിത്ഷായുടെ മെടുക്ക് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ജനകീയ വികാരം ഉണ്ടാക്കുന്നതോടൊപ്പം അടിത്തറയിലൂടെ കാര്യങ്ങൾ നീക്കാനുള്ള ഒരു പ്രാഗൽഭ്യം കൂടി പ്രധാനമാണ് എന്ന് തെളിയിക്കുകയാണ് അമിത്ഷായുടെ ഈ തന്ത്രം അംഗീകരിച്ച മതിയാവും രാഹുൽ ഗാന്ധി ഇനിയും ഇന്ത്യൻ പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇത്തരം രാഷ്ട്രീയ തന്ത്രങ്ങളിലേക്ക് മാറേണ്ടതുണ്ട് വലിയ മനോഭാവം ആദ്യം കളയണം കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു എം ഉള്ള രാഷ്ട്രീയ പാർട്ടി മുതൽ മുസ്ലിം ലീഗ് മുതൽ ബിജു ജനതാദൾ വരെ മമതാ ബാനർജി വരെ ബി എസ് പി വരെ മുലായം വരെ ടി ഡി പി വരെ ഇന്ത്യയിലെ എല്ലാ ചെറുകിട പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെയും അംഗീകരിക്കുകയും ആദരിക്കുകയും അവർക്ക് വേണ്ട പ്രാധാന്യം നൽകുകയും ചെയ്താൽ മാത്രമേ ഒരു നല്ല പ്രതിപക്ഷ നേതാവായി രാഹുലിന് മാറാൻ കഴിയൂ അങ്ങനെ ഒരു നല്ല പ്രതിപക്ഷ നേതാവായാൽ മാത്രമേ രാഹുലിനെ പ്രധാനമന്ത്രിയാകാൻ കഴിയൂ കർണാടകയിൽ സ്ഥിതി ആലോചിക്കുക ജനതാദളിന് അർഹിക്കുന്ന പ്രാധാന്യം കെടുത്ത് ജനതാദളിന് അർഹിക്കുന്ന സ്ഥാനങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ വിജയം ഉറപ്പായിരുന്നു ബീഹാറിൽ അത് കണ്ടതാണ് യു പിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ് അതുകൊണ്ട് മോദിക്കെതിരെ നിലപാടെടുക്കുകയും ഒരു പ്രതിപക്ഷ നേതാവായെങ്കിലും വളരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ആദ്യം ചെയ്യേണ്ടത് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെ തുല്യമായി കാണുകയും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് അവരോടൊപ്പം സഖ്യം ചേർന്ന് മത്സരിക്കാനുള്ള തൻ്റെ ഇടം കാണിക്കുകയും ചെയ്യണം അല്ലാതെ മോദിയുടെയും അമിത്ഷായുടെയും തന്ത്രങ്ങൾക്കും ജനപ്രിയ നയങ്ങൾക്കും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല ജി എസ് ടിയും നോട്ടു നിരോധനവും അടക്കമുള്ള കർഷകരുടെ പ്രതിഷേധമടക്കമുള്ള സാധനങ്ങളുടെ വിലക്കയറ്റം അടക്കമുള്ള എണ്ണയുടെ വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയായിട്ടും മോദിയെയും അമിത്ഷായെയും തൊടാൻ ജനങ്ങൾ തയ്യാറാവുന്നില്ല എന്നതിലൊന്നും മനസ്സിലാക്കേണ്ടത് അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെ മറുതന്ത്രം കൊണ്ട് നേരിടാൻ പഠിക്കണം എന്ന് തന്നെയാണ് നന്ദി നമസ്കാരം